എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോ മിഷിഹായിക്ക് ഈ ജെൻറ്റിൽസാറിൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദാമ്പത്യ വിശുദ്ധിയെ പറ്റിയാണ് ദാമ്പത്യത്തിൽ എങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കണം എന്നതിനെപ്പറ്റി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം പതിനൊന്നാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയൊരു പാഠമാണിത് അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുക നീതി നിറവേറ്റുന്ന ദൈവം ദ്രവ്യാസക്തി സ്വത്ത് സമ്പാദനം ഇന്നത്തെ കാലത്ത് വളരെയധികം ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിതെല്ലാം നമുക്ക് ഒരു കഥ കേൾക്കാം പണ്ട് പണ്ട് സമ്രയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നാബോത് എന്ന് പറയുന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു ഈ കർഷകനാണെങ്കിൽ വളരെ നല്ലവനായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യൻ ഈ നാബോത്ത് എന്ന് പറയുന്ന കർഷകൻ സ്വന്തം വീട്ടിൽ പ്രകൃതി രമണീയമായ രീതിയിൽ പച്ചക്കറികളും ചെടികളും തോട്ടങ്ങളും എല്ലാം നട്ടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു നാബോത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി നാട്ടിലിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഒരു പ്രചോദനമായിരുന്നു കാരണം എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ വാങ്ങിക്കുമ്പോൾ നാഭോത്ത് തൻ്റെ തോട്ടത്തിലിരിക്കുന്ന ചെടികളിൽ നിന്നാണ് പാചകത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നാബോത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം വിളവെടുപ്പ് കാലമായി മുന്തിരിക്കൊലകൾ അങ്ങനെ നീണ്ട് തൊടുത്ത് ഇങ്ങനെ കൊല കൊലകരായിരിക്കുകയാണ് അങ്ങനെ മനോഹരമായി മുന്തിരികൾ കണ്ടപ്പോൾ നാട്ടുകാർക്കെല്ലാം വളരെയധികം അത്ഭുതമായി നാബോത്ത് മുന്തിരികളെ വളരെയധികം സ്നേഹത്തോടും പരിലാളനയോടും കൂടിയാണ് പരിപാലിച്ചിരുന്നത് എന്നിരുന്നാലും നാബോത്തിനെ കാണാൻ വരുന്നവർക്കെല്ലാം നാബോത്ത് മുന്തിരി രുചിച്ചു നോക്കാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ നാബോത്തിൻ്റെ പേരും പ്രശസ്തിയും നാട് മുഴുവൻ വ്യാപിച്ചു ആ നാട്ടിലെ രാജാവായിരുന്ന ആഹാബ് ഇതറിഞ്ഞു ആഹാബിനും തോന്നി ഇത്ര മനോഹരമായൊരു മുന്തിരിത്തോട്ടമോ എനിക്കും ഒന്ന് പോയി കാണണം അങ്ങനെ സമറിയ രാജാവായിരുന്ന ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കാണാൻ വരികയാണ് രാജാവിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി അത്ര മനോഹരമായ മുന്തിരിത്തോട്ടം രാജാവ് ദൂതനെ അയച്ചു നാബോത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കാരണം രാജാവിന് ഈ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലൊതിച്ചു കൊട്ടാരത്തിലേക്ക് പോകണം എന്നറിഞ്ഞ നാബോത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കൊട്ടാരത്തിലേക്ക് ചെല്ലുക രാജാവിനെ കാണുക രാജാവിന് എന്തെങ്കിലും ഒരു സമ്മാനം നൽകുക എന്നൊക്കെ നാബോത്ത് വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ കൊട്ടാരത്തിൽ ചെന്ന നാബോത്തിന് രാജാവ് പറയുന്ന കേട്ടിട്ട് സഹിക്കാനായില്ല രാജാവ് നാബോത്തിനോട് പറഞ്ഞു നാബോത്തേ നിനക്ക് എന്ത് വേണം എന്തും ഞാൻ നൽകും നിനക്ക് രാജ്യത്തിൻ്റെ പകുതി വേണോ സ്വത്ത് വേണോ സ്വർണം വേണോ നിൻ്റെ പേര് തങ്കലിപികളിൽ എഴുതപ്പെടണോ എല്ലാം ഞാൻ തരാം പക്ഷേ നിൻ്റെ മനോഹരമായ ആ മുന്തിരിത്തോട്ടം എനിക്ക് നൽകണം പക്ഷേ പ്രിയ കുഞ്ഞുമക്കളെ നാബോത്തിന് അത് മാത്രം നൽകാൻ സാധിക്കുകയില്ലായിരുന്നു നാബോത്തിന് പരമ്പരാഗതമായി ലഭിച്ചതായിരുന്നു ആ മുന്തിരിത്തോട്ടം അത് ആർക്കെങ്കിലും നൽകുവാനോ വിൽക്കുവാനോ ഉള്ള അവകാശം നാബോത്തിനില്ലായിരുന്നു നാബോത്ത് തൻ്റെ ദയനീയ അവസ്ഥ രാജാവിനോട് പറഞ്ഞു പക്ഷേ അത് കേട്ട രാജാവ് ക്രൂബ്ധനായി നാബോത്തിനെ കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞയച്ചു അന്ന് രാത്രി ആഹാബ് രാജാവ് തൻ്റെ മണിയറയിൽ ദുഃഖിതനായി കിടക്കുകയായിരുന്നു രാജാവിൻ്റെ പ്രിയ പത്നി ജസബെൽ ഇത് കണ്ട് രാജാവിനോട് ചോദിച്ചു രാജാവേ അങ്ങേക്ക് എന്തു പറ്റി കൊട്ടാരത്തിൽ നടന്ന രാജാവിൻ്റെ ആഗ്രഹവും നാബോത്തിൻ്റെ ഉത്തരവും എല്ലാം കേട്ട ജസബേൽ ക്രോധം കൊണ്ട് തുള്ളിച്ചാടി നഗരത്തിലെ നീചന്മാരുമായി ചേർന്ന് ജസബൽ ഗൂഢാലോചന നടത്തി ജസബലിന് മനസ്സിലായി ദൈവദോഷണക്കുറ്റം ചുമത്തിയാൽ നാബോത്തിനെ കൊല്ലുകയും അവൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അങ്ങനെ നീചന്മാരുമായി ചേർന്ന് നാബോത്തിനെ കൊല്ലുകയാണ് വെറുതെയൊന്നുമല്ല കൊല്ലുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുന്നു ഓരോ കല്ല് നാബോത്തിൻ്റെ ശരീരത്തിൽ വീഴുമ്പോഴും നാബോത്ത് ദൈവമേ എന്ന് പൊട്ടിക്കറിഞ്ഞു പക്ഷേ ദൈവം നാബോത്തിനോട് പറഞ്ഞു നാബോത്തെ നീ വിഷമിക്കണ്ട ധീരന്മാർ ഒരു തവണ മരിക്കുന്നു ഭീരുക്കളെ പോലെ ആകരുത് നാബോത്ത് തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ രാജാവിന് മുന്നിൽ അടിയറവ് പറയുകയാണ് നാബോത്ത് മരിച്ചു ദൈവത്തിന്റെ വലതുഭാഗത്ത് സന്തോഷവാനായി നാബോത്തി എത്തി ആഹാബ് രാജാവ് കുറ്റബോധത്താൽ തനിക്ക് കിട്ടിയ മുന്തിരിത്തോട്ടം ആസ്വദിക്കാൻ സാധിക്കാതെ നീറി നീറി ഉരുകുകയാണ് ഒരു ദിവസം ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഏലിയ പ്രവാചകൻ കടന്നു വരികയാണ് ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂതനാണ് ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു ആഹാബ് രാജാവേ നീ പാവം നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലിച്ച് അവൻ്റെ രക്തം നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തു അതുപോലെ തന്നെ നിൻ്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും ആഹാബ് രാജാവും തൻ്റെ പ്രിയപത്നി ജസബെല്ലും അങ്ങനെ മരിക്കുകയും അതേ സ്ഥലത്ത് വെച്ച് തന്നെ നാബോത്ത് മരിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കുകയാണ് വളരെയധികം സമ്മിശ്രമായ ഒരു വികാരങ്ങൾ ഒഴിവാക്കുന്ന ഒരു കഥയായിരുന്നു ഇത് ആഹാബ് രാജാവിൻ്റെ ജീവിതത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊട്ടാരത്തിൻ്റെ പ്രൗഢിയിലും സന്തോഷത്തിലും ആ ഒരു ലക്ഷറിയിലും ജീവിച്ച ആഹാബരാജാവ് തനിക്ക് അവകാശമില്ലാത്ത നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചോ അന്ന് മുതൽ ആഹാബരാജാവിൻ്റെ പതനം തുടങ്ങുകയാണ് മനസമാധാനം നഷ്ടപ്പെടുന്നു ഗൂഢാലോചനകളിൽ പങ്കാളിയാകുന്നു നീതിമാനെ കൊല്ലുന്നു അവസാനം കിട്ടിയ മുന്തിരിത്തോട്ടമോ അതും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ പ്രിയ കുട്ടികളെ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കാം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട എത്രയോ കുഞ്ഞുമക്കളാണ് നമുക്ക് ലഭിക്കുന്ന ഈ പരിചരണവും നമുക്ക് ലഭിക്കുന്ന ഈ സംരക്ഷണവും നമുക്ക് ലഭിക്കുന്ന ഈ സ്നേഹവും നിങ്ങളിൽ കാണുന്ന ദൈവവചനവും ഒന്നും കിട്ടാത്ത ഒത്തിരി ജനങ്ങൾ നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണ് അല്ലേ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നിൻ്റെ അയൽക്കാരൻ്റെ യാതൊന്നും നീ മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭവനത്തെയോ കാളയെയോ കഴുതയെയോ യാതൊന്നിനെയും കാളെയും കഴുതിയും ഒന്നും നമുക്ക് മോഹിക്കാൻ പറ്റില്ല അല്ലേ നമ്മളിതൊന്നും കാണുന്നില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ റെലവെൻ്റ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കില്ലേ ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം പെരുകുന്നത് കുറച്ച് പേര് മാത്രം സമ്പന്നരായി മാറുന്നു പാവങ്ങളെ അവഗണിക്കുന്നു ഓരോ സമ്പന്നരും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സമ്പത്ത് പാവങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ദൈവം എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ടാലൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് കൊടുത്തിരിക്കുന്നത് കുറച്ച് ടാലൻ്റാണ് ചിലർക്കാണെങ്കിൽ വളരെയധികം കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ തന്നെ ആസ്വദിക്കും മറ്റാർക്കും കൊടുക്കില്ല എന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ നിരാശ വരുന്നു ജീവിതത്തിൽ വിഷമങ്ങൾ വരുന്നു അതേസമയം നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ മറ്റുള്ളവരെ ഒന്ന് സഹായിച്ചു നോക്കി എന്ത് സന്തോഷമാണെന്നറിയാമോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ പാരൻസും എല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കും പഠിക്കണം പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം എന്തിനൊക്കെ പറയണേ പഠിച്ച് ജോലി കിട്ടി എന്തിനാ ജോലി കിട്ടണേ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ അപ്പം ഈ കുറേ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ നല്ല ലക്ഷറി ആയിട്ട് വലിയ വീടൊക്കെ വെച്ച് താമസിക്കും എല്ലാവരും നിങ്ങളെ കണ്ട് ഓഫ് കൊള്ളാലോ എന്ന് പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അത്ര കഴിവില്ലാത്ത നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പാവങ്ങളെ എങ്ങനെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ യേശുനാഥൻ ചെയ്തത് നമുക്കും അങ്ങനെ തന്നെയാവണ്ടേ പണം സമ്പാദനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് എങ്ങനെയും പണം ഉണ്ടാക്കാം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ്സായിക്കൊള്ളട്ടെ കളിച്ചോ അതല്ലെങ്കിൽ ജോലി ചെയ്തോ എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക പണം ഉണ്ടാക്കേണ്ടത് നമ്മുടെ സന്തോഷത്തിനായാണ് ആ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും നമ്മൾ തട്ടിപ്പറിച്ചാൽ ആഹാബ് രാജാവിൻ്റെ ഗതി വരും മനസമാധാനം പോകും എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ സമ്പന്നർക്ക് മനസമാധാനം കുറവാണ് എന്ന് കേൾക്കാൻ കാരണം അത് സമ്പത്തുണ്ടാക്കിയത് കൊണ്ടല്ല സമ്പത്തുണ്ടാക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് താലം തുള്ളവൻ അത് പത്താക്കണം ഇരട്ടിക്കണം പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റും നോക്കിയാൽ സമ്പത്തുള്ളവർക്ക് മനസമാധാനമില്ല എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമേ ഉള്ളൂ അവരെപ്പോഴെങ്കിലും തൻ്റെ സ്വത്ത് സമ്പാദനത്തിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് തട്ടിപ്പറിച്ചവരാണ് അങ്ങനെയുള്ള ധനവാന്മാർക്ക് മാത്രമേ മനസമാധാനം പോവുള്ളൂ എത്രയോ സന്തോഷമുള്ള സ്നേഹമുള്ള ധനവാന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരുടെ ജീവിതം ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അവരുടെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും അവർ ചെലവഴിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന സ്വത്ത് ഒരിക്കലും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിപ്പ്രചാരിക്കുകയില്ല ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ദൈവവചനം മനഃപാഠമാക്കാം വളരെ മനോഹരമായ ഒരു ദൈവവചനം എഫ് എ സോസ് മൂന്ന് പതിനേഴാണ് എഫ് എ സോസ് മൂന്ന് പതിനേഴ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ കേട്ടറിഞ്ഞ ഈ ഒരു ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കുക എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നല്ല കുട്ടികളെ മാറുകയാണ് സംശയം ചോദിക്കുന്നവരോട് സംശയം പറഞ്ഞുകൊടുക്കുക പേനയില്ലാത്തവർക്ക് പേന കൊടുക്കുക അച്ഛനും അമ്മയും നല്ല കറികളില്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഉള്ള ചോറും കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക അങ്ങനെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സന്തോഷവും സമാധാനം നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി